Viewers, welcome to Hot and Spicy. Hot and Spicy ile ende ella priya prekshakarkkum swagatham. Innu njan etti nilkunnathu oru doctorinte veettilanu. Ippo ningal ellarum vicharikkunnathu avasanam ee kochinu doctorinte innu endo pani kittan povaanu. Njan food okke kaichittu enikku vayyathayi ini mole episode cheyilla ennokke parayan veruvayirikkunnu. Adinine adutha janmam karan angane onnu enikku onnu pattathilla. Athrakku oru velliya oru thulikattiyulla oralaanu njan. Appam doctorinte veettil endaanalle ee doctorine kurichu parayanengil she aanu. She is a dentist. Liji is a doctor. This doctor is a clinic. We have a dentist in the clinic. We have a chair, a operation theater, a light, a spanner, a spanner, a spanner, a spanner. But this clinic, this week, this doctor is a doctor. He is a doctor. He is a doctor. He is a doctor. So that is why cakes are baked. So cake is a clinic. Doctor cake. That's why I'm going to go to the house. I'm going to go to the house. I'm going to go to the house. Shanti, sister, no? Sister, I'm a little bit of a baby. I'm a little bit of a baby. This is a very good thing. Oh, international. Okay, Oman. I'm going to cake. Okay viewers, once again welcome back to Hot and Spicy. So nammal indakkan povunna dish alla chocolate filled cupcake aanu innu namukku ee doctor namukku undaki tharan povunnathu aadithe oru sambhavam irikkum oru doctor oru baker aayittu varan povunnathu. How come you like this baking things? Sadharana ee doctor il padikkunnavaru parumbo pusthaka pulukkal aanu parayya adin edakku evide ni kitchen il angane illa nammude interest illa chelurku cooking il bayangara interest undavalle so cooking aanu korchum kuda appa So what kind of things you be cookies, cookies cake, cupcakes, order and birthday cakes, okay? Four cakes. So you have a shop? Not shop. Homemade cakes. Okay. That's a trend. Because this is when we went to Jessica's cottage. Even Jessica, she's a kid. She's a kid. She's a kid. Okay.
സോ ഷീസ് ലൈക്ക് ഇൻ ഹർ 20s വാട്ട് ഷീ ഡൂസ് ലൈക്ക് ഇതുപോലെ തന്നെയാണ് വീട്ടിലിരുന്നിട്ട് ഒരു ഓൺലൈൻ പേജ് ഒക്കെ തുടങ്ങിയിട്ട് നൗ ഷീസ് ഇൻ ടു ദിസ് ബേക്കിംഗ് തിങ് അതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബേക്കറി സ്റ്റാർട്ടഡ് ഓൺലൈൻ ഓൺലൈൻ തുടങ്ങിയതാ പക്ഷേ ഇപ്പോൾ അവിടെ ഒരു റൂൾ വന്നു വീട്ടിലിരുന്ന് ബിസിനസ് ഒന്നും ചെയ്യരുത് അപ്പൊ അറിയുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ആണ് ഓക്കെ നൈസ് പ്രിറ്റി ഗുഡ് അപ്പൊ എന്തായാലും നമ്മൾ ചോക്ലേറ്റ് ഫിൽഡ് കപ്പ് കേക്ക് ആണ് ഇന്ന് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ആദ്യം നമുക്ക് പ്രേക്ഷകരെടുത്ത് പറഞ്ഞു കൊടുക്കണം അതിനുശേഷമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്തതിന് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും വലിയ കഷ്ടം ഉണ്ടാക്കാൻ പോകുന്ന കപ്പ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ട് കൊക്കോ പൗഡർ ഹാഫ് കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ ബട്ടർ ഉണ്ട് 100 grams 100 grams ബട്ടർ ഷുഗർ പൗഡേർഡ് ഷുഗർ നമ്മുടെ സാധാരണ ഷുഗർ പൗഡേർഡ് ഷുഗർ ഇത് എത്ര എടുത്തിട്ടുണ്ടാവും ഇതിപ്പോ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് 1 cup മൈദക്ക് 1 cup ഐസ് പൗഡർ അങ്ങനെയാണ് റേഷ്യോ ഓക്കെ ഗുഡ് 1 cup മൈദ എടുക്കുവാണെങ്കിൽ 1 cup ഓഫ് ഷുഗർ എടുക്കണം 100 grams ഓഫ് ബട്ടർ എടുക്കണം കൊക്കോ പൗഡർ എത്ര എടുക്കണ്ടേ ഓക്കെ ഹാഫ് കപ്പ് കൊക്കോ പൗഡർ എടുക്കണം സോ പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ട് പിന്നെ വോട്ടൽസ് മുട്ട നാലെണ്ണം ചുമ്മാ ഇരിക്കട്ടെ മുട്ട ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള അറിയിക്കാൻ വേണ്ടിയാണ് ഓക്കെ മുട്ട 3 ഇവിടെ കോഴി ഉണ്ടോ കോഴിയില്ല കടയിലെ മുട്ടയാണ് ഓക്കെ പിന്നെ പാലുണ്ട് കാച്ചി മിൽക്കാണോ ഒഴിക്കില്ല എനിക്ക് അറിയില്ലല്ലോ ഞാൻ കേക്കൊന്നും ഉണ്ടാക്കാറില്ല കഴിക്കാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പാല് തിളപ്പിക്കാൻ അറിയാം തിളപ്പിച്ച് എനിക്ക് കളയാനും അറിയാം അതിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആണ് അതിലോട്ട് ഞാൻ മാത്രമേ കാണുള്ളൂ അങ്ങനെ ഓക്കെ സോ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് ഇത് തന്നെയല്ലേ നോർമൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഞാനൊരു അകത്തൊരു ഫില്ലിംഗ് കൊടുക്കുന്നുണ്ട് അത് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കാൻ ഞാൻ ഇതിലിവിടെ ന്യൂട്ടല്ല ഉപയോഗിച്ചു ഓക്കെ അത് എങ്ങനെ കപ്പ് കേക്കിന്റെ ഉള്ള് വരും അപ്പൊ ഈ മറ്റേ ചോക്ലേറ്റ് ലാവയൊക്കെ പോലെ കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ വരുമോ അമ്മേ വൻ സംഭവമാണ് സോ നമ്മൾ ഇന്ന് ചോക്ലേറ്റ് ഫിൽ കപ്പ് കേക്ക് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ട ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത് അതായത് കൊക്കോ പൗഡർ വേണം മൈദപ്പൊടി വേണം പിന്നെ ബേക്കിംഗ് സോഡ വേണം ബട്ടർ വേണം മിൽക്ക് വേണം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ന്യൂട്രല എടുത്തിട്ടുണ്ട് ടു ഗിവ് ദ ചോക്ലേറ്റ് ഫ്ലേവർ പിന്നെ മുട്ടയുണ്ട് ഷുഗർ ഉണ്ട് വാനില എസൻസ് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിപ്പൽ ഒരു ഇതിൽ വേണം എടുക്കാൻ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ കൊക്കോ പൗഡർ ഓക്കെ 1 teaspoon ബേക്കിംഗ് പൗഡർ ഓക്കെ കേട്ടോ 1 teaspoon ബേക്കിംഗ് പൗഡർ ഇത് കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത് കട്ട പിടിക്കാതിരിക്കാൻ കട്ട പിടിക്കാതിരിക്കാൻ മിക്സ് ചെയ്യാം ബേക്കിംഗ് പൗഡർ സോ നമ്മളിവിടെ ഇപ്പം കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും ഇട്ടേക്കുവാണ് മിക്സ് ചെയ്ത് ലൈക്ക് കറക്റ്റായിട്ട് അതായത് ഒരു അരിപ്പ് ഉപയോഗിച്ച് നമ്മളത് നൈസായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഒരു പ്ലേറ്റിൽ ബൗളിൽ ആക്കി വെച്ചു ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇത് മാറ്റി വെക്കണോ ഇത് അവിടെ വയ്ക്കാം ഓക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റിന് ഓ അങ്ങനെ 2 സെക്ഷൻ ഉണ്ട് ഡ്രൈ എന്ന് പറഞ്ഞാൽ വെറ്റിലോട്ട് ഡ്രൈ ഇട്ട് കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡർ ഉണ്ട് അപ്പോൾ ആക്ഷൻ തുടങ്ങും ആ കെമിസ്ട്രി ആവും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല കെമിസ്ട്രി പണ്ടേ ഞാൻ വീക്കുമാണ് നമുക്ക് ആദ്യം ബട്ടർ ഓക്കെ ഇത് 100 grams ബട്ടർ കേട്ടോ മൊത്തം ഇടുന്നുണ്ട് ബട്ടർ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ പുറത്ത് വെക്കണം റൂം ടെമ്പറേച്ചർ ഓക്കെ സോ ബട്ടർ നമ്മൾ 100 grams ഇട്ടതിന് ശേഷം അത് നൈസായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യാനല്ല യു മേക്ക് ഇറ്റ് യുനോ ലൈക്ക് ഭയങ്കര ഫ്ലഫി രൂപത്തിലാക്കണം ദ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്നാലേ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ വൺ കപ്പ് ഷുഗർ എടുത്ത് അത് മൊത്തത്തോടെ ഇടരുത് ലൈക്ക് പ്രോസസ് ബൈ പ്രോസസ് വേണം അതിടാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിനായിരിക്കും അല്ലേ ആ ഓക്കെ
make sure two things nammal endha parayende mind la vekkanam first thing nanna ee sugar nammal 1 cup eduthekkana adhe vidi full kamathu alla cheynadu padiye mathre cheyavullu karan endha nanchal anale nannayittu ee butter aayittu nannayittu mix cheythu varullu so don't put it ellam kooda orumichu idarathu padiye mix cheythu mathre idavullu pinne oru doubt njan choichotte ee normal cake undakunnathum ee cupcake undakunnathum thammil bayangara vyathyasam undo illa same thanu idakke ore reethi thanneyalla undakunnathu Dryum, oru bagathu wet ingredient undu. Ee wet aayittulla ingredient la nammal aadiyam 100 grams of butter ittu. Ee 100 grams of butter lekku nammal add cheyidirikkunnathu 3 mottayum pinne 1 cup of sugar. Idellam kooda orumichu idarathu. Process by process venam cheyan vendi butter nannayittu mix cheyadhine shesha adinte ullilekkana nammal sugar 1 cup of sugar padiye mix cheythu adine shesha ippo 3 mottayum ittekkuvaanu. Adu mix aayi varumbodhu ingane ittu. Wet ingredients are okay. Okay. So, we mix the essence add in. That is vanilla essence. That is add in 1 teaspoon. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയന്റിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യരുത് സോ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയന്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇനി ഡ്രൈ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ ഡോണ്ട് കീപ് ഇറ്റ് ടു ലോങ് So, we will fill it up. Preheat. So, like, what temperature is that now? 170 or 15 to 20 minutes. Okay, that's set. Now, what we are going to do is mix it. Don't keep it for so long. We are going to do it. That's why we are going to edit it. Fill it. ഇതാണ് കപ്പ് കേക്ക് നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്ന ആ ചെറിയ ചെറിയ ഇതിനെന്താ പറയുന്നത് പ്ലേറ്റ് കപ്പ് കേക്ക് മോൾഡ് ഓക്കെ കപ്പ് കേക്ക് മോൾഡ് ഇത് ഞാൻ കുറച്ച് തിക്ക് ആയത് മേടിച്ചു അപ്പോൾ നമുക്ക് മറ്റേ ഇതിന്റെ ആവശ്യമില്ല ട്രേ ഇല്ലേ കപ്പ് കേക്ക് മനസ്സിലായി പിന്നെ അതിൽ ഒട്ടി പിടിച്ചിരിക്കും പിന്നെ അത് പൊളിക്കാൻ ഭയങ്കര പാടും പിന്നെ പേപ്പറോടെ തിന്നേണ്ടി വരും തിക്കായോണ്ട് നേരത്തെ നമുക്ക് ഓക്കെ ഹൗ ഡു യു ഫിൽ ഇറ്റ് സ്പൂൺ വെച്ചാണോ ചെയ്യാ ആക്ച്വലി ഐസ്ക്രീം സ്കൂപ്പ് ഇല്ല അതായിരിക്കും ഈസി ഓക്കെ നമ്മൾ ഇന്റർനാഷണൽ ആണല്ലോ അപ്പൊ അതൊക്കെ അങ്ങാണ് ഇവിടെ നമ്മൾ അങ്ങനത്തെ സാരികളൊക്കെ കൈ കൊണ്ട് കോരി അരക്കാണ് ഒരിക്കലും ഫുൾ ഫില്ല് ചെയ്യരുത് ഇതിച്ചാ കേക്ക് കണ്ടിട്ടില്ലേ വീർത്ത് വരുന്ന ഓക്കെ സോ ബാക്കിൽ പൊങ്ങി വരും എന്ന പൊങ്ങി വരും ഓക്കെ സോ മേക്ക് ഷുവർ ഈ ഒരു മോൾഡിൽ നമ്മൾ കപ്പ് കേക്കിനുള്ള ബട്ടർ ഫിൽ ചെയ്യുമ്പോൾ മൊത്തത്തോടെ ഒഴിക്കരുത് ഒരു ഹാഫ് ആയിട്ട് ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു കുറച്ച് മാത്രമേ ചെയ്യാവുള്ളൂ ബിക്കോസ് ബാക്കി പൊങ്ങി വരണം സോ അതിൻ്റെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം അതുകൊണ്ട് ശകലമായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാതെയും ഒരുപാട് ഇല്ലാതെയും ഒരുപാട് കൂട്ടിയും ചെയ്യരുത് ഒരു മീഡിയം രീതിയിൽ ചെയ്യാം അല്ലേ ഓക്കെ അവനിലേക്ക് വെച്ചിരിക്കുകയാണ് ഇനി കപ്പ് കേക്ക്സ് അവിടെ ഇരുന്ന് ബേക്ക് ആവണം ഫോർ ദാറ്റ് 20 മിനിറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് 170 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ലെറ്റ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓക്കെ വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നൈസ് നൈസ് കപ്പ് കേക്ക്സ് ആണ്
സോ നമ്മുടെ കപ്പ് കേക്ക്സ് ഒക്കെ നമ്മൾ ബേക്ക് ചെയ്ത് കറക്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞും വീണ്ടും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രല്ല, അതായത് ചോക്ലേറ്റ് ഫ്ലേവർ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫില്ല് ചെയ്തേക്കുവാണ്. ആൻഡ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അതാ അതിൻ്റെ ഒരു ശകലം നമ്മൾ അടിഭാഗം നല്ല കൂർത്ത് നിൽക്കുന്ന കോൺ ഷേപ്പിലുള്ള അതിൻ്റെ കുറച്ച് കട്ട് ചെയ്തു. കാരണം നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ ന്യൂട്രല്ല ഫില്ല് ചെയ്തേക്കാണ്. ഇനി ഇത് ക്ലോസ് ചെയ്ത് നോക്കുക അല്ലേ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ എന്ത് ചെയ്യും? കളയോ? വെച്ചാലും ഇപ്പൊ കഴിക്കൂല. ഞാൻ എനിക്ക് കറക്റ്റ് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടേ ഞാനത് ടേസ്റ്റ് ചെയ്യുള്ളൂ. ബട്ടർ ഐസിംഗ് ഉണ്ടാക്കണം. ഓക്കെ, അതിന് എന്തൊക്കെയാ വേണ്ടത്? ബട്ടർ വേണം, ഹാഫ് കപ്പ് ബട്ടർ. ഓക്കെ, കപ്പ് ബട്ടറിന് നമ്മൾ 2 കപ്പ് ഐസിംഗ് ഷുഗർ. ഓക്കെ, ഹാഫ് കപ്പ് ബട്ടറിന് നമ്മൾ 2 ഇത് ഇതല്ലേ ഈ ഒരു ഇതല്ലേ. ഓക്കെ, ഈ 2 കപ്പ് ഇത് എത്ര? ഇത് 1 ഫുൾ കപ്പ് അല്ലേ ഇത്? ഓക്കെ, 1 കപ്പ് എന്നുള്ള രീതിയിൽ 2 കപ്പ് ഇതുപോലത്തെ 2 കപ്പ് ഐസിംഗ് ഷുഗർ ആഡ് ചെയ്യും. ഓക്കെ, ചെയ്യാം. നമ്മൾ ഷുഗറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വാനില എസെൻസ് വീണ്ടും നമ്മൾ കുറച്ച് ആഡ് ചെയ്തിരിക്കുവാണ്. അതിൽ ആഡ് ചെയ്തത് 1 ടീസ്പൂൺ. ഓക്കെ, 1 ടീസ്പൂൺ വാനില എസെൻസും കൂടെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്തേക്കാണ്. ഇനി ഇതിപ്പം ഭയങ്കര തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നിക്കുകയാണെങ്കിൽ അത് ഇറ്റ് വിൽ ഹാപ്പൻ ലൈക്ക് ദാറ്റ് നോ എവ്രി ടൈം. ഓക്കെ, കുറച്ച് തിക്കായിട്ട് വരും. വരുന്ന സമയത്താണ് നമ്മൾ മിൽക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ഇങ്ങനെ ഒരു കുറച്ച് ലൂസ് ആക്കി എടുക്കുന്നത് അല്ലേ. ഒത്തിരി ഇല്ല, കുറച്ചേശം ഒഴിച്ചിട്ട് നോക്കിയിട്ട്. അതായത് ഡെന്റിസ്റ്റ് ആയിട്ട് കേക്കൊക്കെ വെച്ച് ബേക്കറിയിലൊക്കെ കൊടുക്കുന്നതിന്റെ മീനിങ് എന്താണെന്നറിയോ? മാക്സിമം എല്ലാരെ കൊണ്ട് കേക്ക് കഴിപ്പിച്ച് എല്ലാ കൊച്ചുപിള്ളേരുടെയും പല്ലി പുഴു ഫുള്ളാക്കിപ്പിച്ചിട്ട് പറയും, മോളെ കൺസൾട്ട് ചെയ്യുക എന്നെ എന്ന് പറഞ്ഞിട്ട് സെൽഫായിട്ട് ചെയ്യാണ് ഉദ്ദേശം അല്ലേ. കൊച്ചി കള്ളി ഇതൊന്നും നമ്മൾ അറിയില്ലെന്ന് വിചാരിച്ചിട്ടാണ്. ഫുൾ പ്ലാൻഡ്, കൊച്ചിലെ ഫുൾ പ്ലാൻഡാണ്. അതായത് ഞാൻ ഡെന്റിസ്റ്റ് ആവും, എന്നിട്ട് കേക്ക് ഫുള്ള് സ്വീറ്റ്സ് എല്ലാം ആക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കും, എന്നിട്ട് അവരുടെ പല്ലിന് വേണ്ടി എൻ്റെ അടുത്ത് വരാൻ പറയും. ഇങ്ങനെയാണല്ലേ പല്ലി കണ്ടിട്ടാണ്. ഓക്കെ, അവിടെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. ഓക്കെ, എന്നിട്ട് എല്ലാ വർഷവും ഒരു 4 തവണ ഇതിങ്ങനെ കടിച്ചത് എന്താ അവസ്ഥ വരുമല്ലേ. എന്താ കപ്പ് കേക്ക് തിന്നാറില്ല? അയ്യോ, എനിക്കതറിയാം, ഞാൻ പേപ്പറോടെ എന്തെങ്കിലും തിന്നൂല. ഞാൻ പറഞ്ഞു ഈ ഐസിംഗ് ഞാൻ എങ്ങനെ കഴിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. എനിക്ക് എന്റെ എപ്പോഴത്തെയും ലൈക് ഫേവറേറ്റ് ആണ് കപ്പ് കേക്ക്സ്. പക്ഷെ എന്താ പറയാ, ഈ പേപ്പർ കുറച്ച് തിക്ക. ആക്ച്വലി ഉണ്ടല്ലോ, ന്യൂട്രല കഴിക്കാതെ തന്നെ ആ ഇതും ഈ ബട്ടർ റൈസും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര ഗിവിങ് യു ആൻ അമേസിംഗ് ടേസ്റ്റ്. സത്യം, ഇനി ന്യൂട്രലേം കൂടെ കഴിച്ചു. കഴിഞ്ഞിട്ട് സൂപ്പർ സാധനം.
എൻ്റെ ഡെൻറ്റിസ്റ്റേ ക്ലിനിക്കിലുണ്ടല്ലോ, പേര് മാറ്റിയിട്ട് ബേക്കിംഗ് പറഞ്ഞ് വെച്ചാൽ മതി, അതായിരിക്കും നല്ലത്. സൂപ്പർ. ആൻഡ് നമ്മൾ ഈ ചോക്കോലാവയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഫീലാണ്. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടോ? ഇതണ്ട ഇതണ്ട ഇതണ്ട. സൂപ്പർ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. കുറച്ച് മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഫ്ലവറൊക്കെ എനിക്കറിയില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ. ഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആസ് ഇറ്റ് ഇസ് യു മേക്ക് ഈ കപ്പ് കേക്ക്സ് ബേക്ക് ചെയ്യുക, അതിനുശേഷം ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഇതേപോലെ ന്യൂട്രല ലൈക്ക് ഫില്ല് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഗിവ്സ് അമേസിംഗ് ടേസ്റ്റ്. കുറേ കൂടെ കഴിക്കായിരുന്നു ഈശ്വരാ. ഓ നൈസ്. മേക്കപ്പ് ഒക്കെ പോയി, ലിപ്സ്റ്റിക്സൊക്കെ ഞാൻ വിളി. അപ്പഴേ ഡോക്ടറെ ഒരു കാര്യം പറയട്ടെ, ഓരോ മൈൻഡ് ചെയ്യണം. ഓക്കെ, ഈ കേക്ക് ഇനി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫുള്ളാവും. ഇതിന് എനിക്ക് നല്ല രീതിയിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതിൽ നല്ലത് ഞാൻ ഇപ്പോഴേ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഞാൻ കേക്ക് കഴിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. ഒമാനിലുള്ള ഒമാനിലാന്നല്ലേ പറഞ്ഞത്, ഒമാനിലിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ എങ്ങനെയായിരിക്കും അവിടെ അവിടെ നെയിം എങ്ങനെയാണ്? ഡോക്ടർ ലിജി എന്ന്, ലിജി എന്നാണോ? ആണോ? അതോ ബേക്കേഴ്സ് ലിജി എന്നാണോ? അങ്ങനെ മാഗസിനിൽ അങ്ങനെയാണ് വന്നത്. ക്ലിനിക്കിലെ ഡോക്ടർ, കേക്ക് ക്ലിനിക്കിലെ ഡോക്ടർ. ഇനിയിപ്പോ കേക്ക് ക്ലിനിക് എന്നൊക്കെ നമുക്ക് പേരിടാം. സോ ഒമാനിലുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നല്ല യമി യമി കേക്ക് വേണമെങ്കിൽ ഷീ ടേക്സ് ഇൻ ഓർഡർ. അപ്പം ആ ഒരു പട്ടിക്കാട് എന്ന് പറഞ്ഞത് എവിടെ അറിയത്തില്ല, ഏതാ സ്ഥലത്തിന്റെ പേര് മെൻഷൻ ചെയ്തോ? എന്ത് നിസ്വ, നിസ്വ, കൊള്ളാം, നല്ല പേര്, ഒരു മലയാളി ഫീൽ ഉണ്ട്. ഓക്കെ, നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ അവിടെ ചെന്നാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിസ്വയിലെ കോൺടാക്ട് നമ്പർ അവിടുത്തെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട നിങ്ങളുടെ പല്ലിനോ ഒന്നിനും അല്ല, അതും എടുത്തോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വിളിക്കാം. ഓക്കെ, സോ ഇനിയും നല്ല അടിപൊളി അടിപൊളി കേക്ക്സ് ഒക്കെ ഇതുപോലെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം. വേണം, ഇനി കഴിച്ചു കഴിഞ്ഞാൽ വൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രേക്ഷകരെ ഞങ്ങൾ ചാറ്റ പറയാണ്. ബൈ, സീ യു. ഇനി മറ്റൊരു എന്താ പറയുന്നത് നല്ലൊരു ഉഗ്രൻ ഫുഡുമായിട്ട് ഞാൻ ഉണ്ടാവും. പക്ഷെ ഡോക്ടർ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് തപ്പി പിടിച്ചെടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ.